നമസ്കാരം. ഒക്ടോബർ 2 ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് ക്വിസ് മത്സരങ്ങളിൽ ചോദിച്ചു കണ്ടുവരുന്ന ഏതാനും ചോദ്യങ്ങളാണ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത്. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഗാന്ധിജിയുടെ ജനനം എപ്പോൾ? ആൻസർ 1869 ഒക്ടോബർ 2. ഗാന്ധിജി ജനിച്ചത് എവിടെ? ആൻസർ ഗുജറാത്തിലെ പോർബന്തർ. ഗാന്ധിജിയുടെ മാതാപിതാക്കൾ? പിതാവ് കരംചന്ദ് ഗാന്ധി, മാതാവ് പുത്ലിഭായ്. ഗാന്ധിജിയുടെ ഭാര്യാനാമം? ആൻസർ കസ്തൂർബ ഗാന്ധി. ഈ ഒരു ചോദ്യത്തിന് ശേഷമുള്ള ചോദ്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് മാർക്ക് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഗാന്ധിജിയുടെ മക്കൾ ആരൊക്കെ? ആൻസർ ഹരിലാൽ, മണിലാൽ, രാമദാസ്, ദേവദാസ്. 4 മക്കളാണ് ഗാന്ധിജിക്കുള്ളത്. ലണ്ടനിൽ നിന്നും ബാരിസ്റ്റർ പദവി നേടിയ വർഷം? ആൻസർ 1888. ഈ ഒരു നമ്പർ എളുപ്പത്തിൽ തന്നെ പഠിക്കാൻ സാധിക്കും. ഇത് സ്ഥിരമായിട്ട് ചോദിച്ച് കണ്ടുവരുന്നൊരു ചോദ്യമാണ്. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ സ്ഥാപിച്ച സംഘടന? ആൻസർ നേറ്റാൾ ഇന്ത്യൻ കോൺഗ്രസ്. 1894 ഇത് സ്ഥാപിച്ചത്. ഗാന്ധിജിയുടെ രാഷ്ട്രീയ പരീക്ഷണശാല എന്നറിയപ്പെടുന്നത് ദക്ഷിണാഫ്രിക്കയാണ്. ഇതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ദക്ഷിണാഫ്രിക്കയിൽ ഗാന്ധിജിയെ ഇറക്കി വിട്ട റെയിൽവേ സ്റ്റേഷൻ ഏതാണ്? ആൻസർ പീറ്റർ മാരിസ് ബർഗ്. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ സ്ഥാപിച്ച ആശ്രമത്തിൻ്റെ പേര്? ആൻസർ ഫീനിക്സ് സെറ്റിൽമെൻറ്റ്, ടോൾസ്റ്റോയ് ഫാം. 2 ആശ്രമം സ്ഥാപിച്ചിട്ടുണ്ട്. ഫീനിക്സ് സെറ്റിൽമെൻറ്റ് 1904, ടോൾസ്റ്റോയ് ഫാം 1910 സ്ഥാപിച്ചത്. ഇതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ഗാന്ധിജി ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിയ വർഷം? ആൻസർ 1915 ജനുവരി 9. 2003 മുതൽ ജനുവരി 9 - ദിനമായി ആചരിക്കുന്നു. ആൻസർ പ്രവാസി ഭാരതീയ ദിനം. പ്രവാസി ഭാരതീയ ദിനം എന്നാണ് ചോദിക്കുന്നത്. ആൻസർ ജനുവരി 9. 2003 മുതലാണ് ഇവ ആചരിച്ചു വരുന്നത്. ഗാന്ധിജി തിരിച്ചു വന്ന ആ ഒരു സൂചനത്തിൻ്റെ ഇതായിട്ടാണ് പ്രവാസി ഭാരതീയ ദിനം ഈ ഒരു ദിനത്തിൽ ആചരിക്കുന്നത്. ഇന്ത്യയിലെ ഗാന്ധിജിയുടെ ആദ്യത്തെ സത്യാഗ്രഹം ബീഹാറിലെ ചമ്പാരലിൽ നടന്ന സത്യാഗ്രഹമായിരുന്നു. എല്ലാവർക്കും അറിയാവുന്നൊരു ചോദ്യമായിരിക്കും. ചമ്പാരൻ സത്യാഗ്രഹം നടന്ന വർഷം 1917 ഏപ്രിൽ 15. ചമ്പാരൻ സത്യാഗ്രഹ ലക്ഷ്യം നീലം കർഷകർക്ക് വേണ്ടിയായിരുന്നു. അതായത് അവർക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങളും അവർ അധികം നികുതിയൊക്കെ കൊടുക്കേണ്ട വന്നൊരു സാഹചര്യത്തിലാണ് ഈ ഒരു സമരത്തിലേക്ക് ഗാന്ധിജി എത്തിച്ചേർന്നത്. ഗാന്ധിജിയുടെ ആദ്യ നിരാഹാര സത്യാഗ്രഹം, ഇത് പ്രധാനമായൊരു ചോദ്യമാണ്. 1918 നടന്ന അഹമ്മദാബാദ് തുണിമിൽ സമരത്തിലാണ് ഈ ഒരു നിരാഹാര സമരം ഗാന്ധിജി ആദ്യമായിട്ട് എടുത്തത്. ഗാന്ധിജിയുടെ ആദ്യ നിരാഹാര സമര ലക്ഷ്യം അതും മിൽ തൊഴിലാളികൾക്ക് വേണ്ടിയായിരുന്നു. അവർ ഇതേപോലെ ചൂഷണങ്ങളൊക്കെ നേരിട്ടിരുന്നു നികുതിയുടെ പേരിലും. അതൊക്കെ തന്നെയാണ് ഇതിൻ്റെയും കാരണം. ദക്ഷിണാഫ്രിക്കയിൽ ആംബുലൻസ് സേവനത്തിന് 1915 ഗാന്ധിജിക്ക് ബ്രിട്ടീഷുകാർ നൽകിയ ബഹുമതി കൈസർ ഇ ഹിന്ദ്. ഇതോടുകൂടി ഇന്നത്തെ ഈ ഒരു വീഡിയോ അവസാനിക്കുന്നു. പാർട്ട് 2 വീഡിയോ ഉടൻ തന്നെ വരും. അതിലും കുറേ പ്രധാനപ്പെട്ട ചോദ്യങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷനും എന്നേബിൾ ചെയ്യുക.